കൊടിയത്തൂരിന്റെ കഥ പറയുന്ന അത്താഴം വിളമ്പിത്തം നക്ഷത്രങ്ങളിൽ എന്ന കഥ എഴുതിയ റസാഖ് വഴിയോരത്തെ നാട്ടുകാരുടെ കൂട്ടായ്മ ആദരിച്ചു. ഇ ടി മുഹമ്മദ് ബഷീർ എം പി റസാഖിന് ഉപഹാര സമർപ്പണം നടത്തി. തന്റെ ബാല്യ കൗമാര കാലഘട്ടത്തോടൊപ്പം കൊടിയത്തൂരിന്റെയും കഥ അത്താഴം വിളമ്പിത്തന്ന നക്ഷത്രങ്ങൾ എന്ന പുസ്തകത്തിലൂടെ എഴുതിയ റസാഖ് വഴിയോരത്തെയാണ് നാട്ടുകാരുടെ കൂട്ടായ്മ ആദരിച്ചത്. പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഞങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എഴുത്തിന് നല്ല സൗന്ദര്യമുണ്ട്. എഴുത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഒരു എഴുത്ത് വായനക്കാരന് വായിച്ചു പോകാൻ പറ്റുന്ന വിധത്തിൽ അതിൻ്റെ രചനാ ഭംഗി, അതിൻ്റെ സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ റസാഖിനുള്ള ഉപഹാരം ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മാനിച്ചു. നിഴലും നിലാവുമാക്കി അനുവാചകരിൽ കുളിരി കോരിയിട്ട് ദേശപുരുഷം നിറഞ്ഞ കയ്യടി. ഓക്കെ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. റസാഖിന്റെ പുസ്തകത്തിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായ കുഞ്ഞോക്കു കറുത്തെടുത്ത്, മൈമൂന പുതിയോട്ടിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാട അണിയിച്ചുകൊണ്ട് വേദിയിൽ ആദരിക്കുന്നത് കുഞ്ഞോക്കു പഴമ്പറമ്പ്, അതോടൊപ്പം തന്നെ മൈമൂനത്ത ആദരവ് ഏറ്റുവാങ്ങും. കെ പി രാമനുണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ എം എ അജ്മൽ മുഹീൻ പുസ്തക പരിചയം നടത്തി. എം ടി റിയാസ്, കെ ജി സീനത്ത്, സുഹ്ര വള്ളങ്ങോട്, സി പി ചെറിയ മുഹമ്മദ്, ഇ രമേശ് ബാബു, കെ ടി മൻസൂർ, ഷംസുദ്ദീൻ ചെറുവാടി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ കാവിൽ അബ്ദുള്ള, ബന്ന ചേന്നമംഗല്ലൂർ, സലാം കൊടിയത്തൂർ, ടി പി അബ്ദുൽ അസീസ്, കെ വി അബ്ദുസലാം, പി കെ ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.